ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബോട്ട്സിനെ കുറിച്ചാണ്. സോ നിങ്ങൾ ബോട്ട്സ് എന്ന് ആദ്യം കേട്ടപ്പോൾ തന്നെ നിങ്ങൾ പബ്ജിയും ഫ്രീ ഫയറും സ്വന്നത്തെ കാലഞ്ഞ് നടക്കുന്ന ബോട്ട്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ബോട്ട്സ് എന്താണ്, ബോട്ട്സ് എന്തോത്തിന് ആ ഗെയിമിൽ യൂസ് ആവുന്നത്, ബോട്ട്സ് എന്തോത്തിന് ഇന്റർനെറ്റിൽ യൂസ് ആവുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഓക്കെ, സോ ഉറപ്പായിട്ടും ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം, എന്തായാലും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീട്ടിൽ കിടക്കാം. സോ ആദ്യം തന്നെ നമ്മളൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ നമ്മൾ പബ്ജിയും ഫ്രീ ഫയറിനകത്ത് ബോട്ട്സ് യൂസ് ആവുന്നുണ്ട്. ബോട്ട്സ് യൂസ് ആവുന്നത് നമ്മളുടെ ഇപ്പം ഗെയിമിൽ ഏകദേശം ബാറ്റിൽ റോയൽ ഗെയിമാണെങ്കിൽ 100 ആൾക്കാർ തികഞ്ഞാലേ നമ്മളെ ഗെയിം സ്റ്റാർട്ട് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും മാച്ച് നിൽക്കി സ്റ്റാർട്ടാകുമ്പോൾ തന്നെ ഡയറക്റ്റ് 100 ആൾക്കാർ എന്നെ തികയണമെന്നൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ ചിലപ്പം 80 ആൾക്കാരായിരിക്കും വന്നത്, 80 പീപ്പിളായിരിക്കും, അല്ലെങ്കിൽ 90 പീപ്പിളായിരിക്കും ജോയിൻ ആയത്. സോ അത് ഒന്ന് 100 വേണ്ടി 10 ബോട്ട്സിനെയും കൂടി ആഡ് ചെയ്യും. സോ ഇതാണ് ബോട്ട്സിൻ്റെ മെയിൻ കൺസെപ്റ്റ്. അപ്പോൾ നമ്മളൊരു 5 പഴയ ഒരു ഗെയിമറും ഒരു ഇന്നലെ തുടങ്ങിയ ഒരു ഗെയിമറും തമ്മിൽ കമ്പയർ ചെയ്താൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ആണ്. കാരണം ഫസ്റ്റത്തെ ആളെന്ന് സോ 5 മുമ്പ് കളിച്ച ആളെന്ന് വെച്ചാൽ നല്ല രീതി എക്സ്പീരിയൻസ് ആണ്. പക്ഷേ പുതുതായിട്ട് തുടങ്ങിയ ഒരാൾക്ക് അത്രയും വലിയ എക്സ്പീരിയൻസ് ഒന്നും കാണത്തില്ല. കൺട്രോൾസ് തപ്പാൻ തന്നെ സമയം അങ്ങ് പോകും. സോ അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് ലെവലായിട്ട് ഒരു പുതിയ ഒരു ഗെയിമറായിട്ട് വരുന്ന ആൾക്ക് ബോട്ട്സിനായിരിക്കും തരുന്നത്. കാരണം ബോട്ട്സിന് കഴിയുമ്പോൾ അവർക്ക് നല്ല ഐഡിയ വരും എങ്ങനെ ഗെയിം കളിക്കേണ്ടത്. സോ നല്ല രീതിയിൽ ഹെൽപ്പാവുന്നതായിരിക്കും. മെയിൻലി കേസ് ബോട്ട്സ് അറിയാൻ തന്നെ വളരെ ഈസിയാണ്. ഇവർ നമ്മൾ അടുത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഇവർ നമ്മളെ ഷൂട്ട് ചെയ്യും. ഷൂട്ട് ചെയ്യുന്നത് നമ്മളുടെ ബോഡിയിൽ വലുതായിട്ടൊന്നും എത്തത്തില്ല. ചിലതൊക്കെ ഇങ്ങോട്ട് പോകും, മറ്റേടത്തോട്ട് പോകും. സോ അതുപോലെയൊക്കെയാണ് പോകുന്നത്. പിന്നെ ചില ബോട്ട്സൊക്കെ കണ്ടിട്ടാണ് ഭയങ്കര കറക്റ്റ് ബോഡിയൊക്കെ അടിക്കുന്നത്. സോ ബോട്ട്സിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അടുത്തോട്ട് പോകും, അത് നമ്മൾ അടിക്കും. പിന്നെ നമ്മൾ ദൂരോട്ട് ഓടിപ്പോയാൽ അത് നമ്മളെ ചേസ് ചെയ്യും, പിന്നെ അത് നമ്മളെ വീണ്ടും അടിച്ചുകൊണ്ടിരിക്കും. സോ അത് തന്നെയാണ് മെയിൻ ബോട്ടിൻ്റെ സംഭവം. പക്ഷേ കേസ് ഈ ബോട്ട്സ് എന്ന് വെച്ചാൽ നമ്മളുടെ ഗെയിമിലുള്ള, നമ്മളെ ബോട്ട്സ് ഗെയിമിൽ മാത്രമല്ല കേസ്, ഇത് ഇൻ്റർനെറ്റിൽ ഫുൾ ബോട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ യൂസ് ആവാറുണ്ട്. സോ ഇൻ്റർനെറ്റിൽ യൂസ് ആവുന്ന റോബോട്ട്സിനെ പറയുന്നതെന്ന് വെച്ചാൽ ബോട്ട്സ് ആണ്. പിന്നെ നമ്മൾ ഫിസിക്കലി ഉണ്ടാക്കുന്ന റോബോട്ട്സും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. സോ അതിനൊക്കെ പറയുന്നത് റോബോട്ട്സ് എന്നാണ്. സോ അതിനെ തന്നെ നമ്മൾക്ക് കുറേ ചാറ്റ് ബോട്ട്സ് കാണും. ഇപ്പം നമ്മൾ ഫേസ്ബുക്ക് ആണെങ്കിലും സോ അതുപോലത്തെ ചില മെസ്സേജിങ് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചാറ്റ് ബോട്ട്സ് കിട്ടാറുണ്ട്. സോ നമ്മളിങ്ങോട്ട് ഹൈ അടിക്കുകയാണെങ്കിൽ അത് തിരിച്ചും ഹൈ അടിക്കും വിത്ത് അവർ നെയിം. സോ അങ്ങനെയൊക്കെ കുറേ ബോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ അതൊക്കെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെയാണ്. ചുമ്മാ റിപ്പീറ്റഡ്ലി ഇപ്പോൾ ഇതടിക്കുവാണെങ്കിൽ ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്ലൈ കൊടുക്കണം. സോ അതൊക്കെ ജസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടൊരു പ്രോഗ്രാം ചെയ്യുന്നതാണ്. സോ ഇതിൻ്റെ മെയിൻ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് ഒരു വർക്ക്, സോ നമുക്കൊരു വർക്ക് ചെയ്യണമെങ്കിൽ ഓൺലൈനാണ് കേട്ടോ, സോ നമ്മളൊരു വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും പാതിരാത്രിയും ഈ രാത്രിയും മറ്റേ രാത്രിയിലും അടുത്ത ദിവസം 30 30 40 സോ അത്രയും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ബോട്ട്സ് യൂസ് ചെയ്യുന്നത്. ബോട്ട്സ് എന്താണെന്ന് വെച്ചാൽ ഒരു സെയിം ടാസ്കിനെ വീണ്ടും റിപ്പീറ്റഡ്ലി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ കുറേ സ്പാം ബോട്ട്സൊക്കെ ഉണ്ട്, യൂട്യൂബിലൊക്കെ കുറേ ഉണ്ട്, പണ്ടൊക്കെ വരുന്നതാണ് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ നമ്മളെ ബോട്ട്സിനെ കുറിച്ച്. സോ നിങ്ങൾക്ക് ബോട്ട്സിനെ കുറിച്ച് എന്താണെന്ന് തോന്നുന്നത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്താക്കുക. അതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വേറെ ലെവലിൽ വീഡിയോ ആയിട്ട് വേണം. ഓക്കെ, ബൈ.